യൂസ് ചെയ്യുന്നത് എ ഫോർ ഷീറ്റ് ആണ്. സാധാ പേപ്പർ ഒക്കെ യൂസ് ചെയ്യുക. എ ഫോർ ഷീറ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഭംഗി കിട്ടാനാണ്. ഞാൻ എ ഫോർ ഷീറ്റിൻ്റെ ഒരു കോർണറിൽ നിന്ന് മറ്റ് കോർണർ വരെ ചെറുതാക്കി റോൾ ചെയ്യുക. ചെറുതാക്കി ശ്രദ്ധിച്ച് റോൾ ചെയ്യുക. പിന്നെ റോൾ ചെയ്യുമ്പോൾ ഒരു സൈഡൊന്നും വളഞ്ഞ് പോകാൻ പാടില്ല. സ്ട്രെയിറ്റ് ആക്കി തന്നെ റോൾ ചെയ്യണം. എന്നാലുള്ളൂ നമ്മൾ ഉണ്ടാക്കുന്ന ഗണ്ണ് നല്ല പെർഫെക്റ്റ് ആയി കിട്ടുള്ളൂ. ഇനി അറ്റത്ത് എത്തുന്ന മുന്നേ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് റോൾ ചെയ്യണം. നമ്മൾ ആദ്യത്തെ റോള് റെഡി ആയിട്ടുണ്ട്. എല്ലാ സൈഡും നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു എ ഫോർ ഷീറ്റ് എടുത്തിട്ട് നേരത്തെ ഉണ്ടാക്കിയ എ ഫോർ ഷീറ്റിൻ്റെ റോളിൻ്റെ കാളും വണ്ണം ഉള്ള ഒരു റോൾ ഉണ്ടാക്കണം. പിന്നെ നമ്മൾ രണ്ടാമത്തെ റോൾ വണ്ണം കൂടി റോൾ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ കോർണറിനല്ല ഉണ്ടാക്കുന്നത്, സ്ട്രെയിറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. നീളം കൂടിയ റോള് രണ്ടെണ്ണം വേണം. പിന്നെ വീതി കൂടിയ റോള് മൂന്നെണ്ണം വേണം. ഇനി ഒരു വണ്ണം കൂടിയ റോൾ എടുത്തിട്ട് 15 സെന്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്യണം. ആകെ 21 സെന്റിമീറ്റർ ഉള്ളു. ഞാൻ 15 സെന്റിമീറ്റർ ആക്കി കട്ട് ചെയ്തു. പിന്നെ ബാലൻസ് തന്നെ പീസ് കളയരുത്, അതൊക്കെ ഗണ്ണിന് ആവശ്യമുണ്ട്. ഇനി വേറെ വണ്ണം കൂടി ഒരു പീസ് എടുത്തിട്ട് 10 സെന്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്യണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാലൻസ് വരുന്ന പീസ് കളയരുത്, അത് ഗണ്ണിന് ആവശ്യമുണ്ട്. ഇനി നേരത്തെ ബാലൻസ് വന്ന പീസസ് 5 സെന്റിമീറ്റർ നീളത്തിൽ 5 പീസസ് കട്ട് ചെയ്തു. ആദ്യം നമുക്ക് ഒട്ടിക്കേണ്ടത് 5 സെന്റിമീറ്ററിൻ്റെ 5 പീസസ് ആണ്. ഒരു പീസ് എടുത്തിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇത്തിരി നീക്കി വേറെ പീസ് ഒട്ടിക്കണം. അങ്ങനെ 5 പീസസും ഇതുപോലെ ഒട്ടിക്കണം. അങ്ങനെ ആ 5 പീസസും ഒട്ടിച്ചു. ഇനി ആ 5 പീസസിൻ്റെ ഏറ്റവും മേലത്തെ പോർഷനിൽ 10 സെന്റിമീറ്ററിൻ്റെ പീസ് നമ്മൾ ഒട്ടിക്കണം. അത് ആ പീസ് ഒട്ടിക്കുമ്പോൾ ബാക്കാണ് ആ പീസ് ഒട്ടിക്കേണ്ടത്. പിന്നെ ആ 10 സെന്റിമീറ്ററിൻ്റെ മേലെ കൂടി നേരത്തെ നമ്മൾ വെച്ച 15 സെന്റിമീറ്ററിൻ്റെ പീസ് ഒട്ടിക്കാം. അത് ഫ്രണ്ടിലേക്കാണ് ഒട്ടിക്കേണ്ടത്. ഇതുപോലെ എല്ലാ പീസും ഒട്ടിക്കുക. ഇനി ഗണ്ണ് വർക്ക് ചെയ്യണമെങ്കിലും ട്രിഗറൊക്കെ വേണ്ടേ. ട്രിഗർ വലിക്കുമ്പോൾ ഒരു പീസ് പോവും. ആ പീസ് ബുള്ളറ്റുമ്പോൾ തട്ടുമ്പോഴാണ് ബുള്ളറ്റ് തെറിക്കുക. ആ പീസ് ഉണ്ടാക്കാൻ നീളം കൂടി ആ പീസ് എടുത്തിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തു.
പിന്നെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒന്ന് ബെൻഡ് ചെയ്തിട്ട് ഒട്ടിച്ചു റബ്ബർ ബാൻഡ് അല്ല ഒട്ടിക്കേണ്ടത് പേപ്പർ ആണ് ഒട്ടിക്കേണ്ടത് നേരത്തെ ഉണ്ടാക്കിയ വണ്ണം കൂടിയ റോള് ഒന്ന് പ്രസ് ചെയ്യാം എന്നിട്ട് 5 സെന്റിമീറ്ററിന്റെ 5 മൂന്നാമത്തെ പീസില് വെച്ചിട്ട് ഒട്ടിക്കുക ഒട്ടിക്കുന്ന മുന്നായിട്ട് ഒന്ന് ബെൻഡ് ചെയ്യണം ഇനി ആ ടോപ്പ് പീസില് ഒട്ടിക്കണം ആ ടോപ്പ് പീസില് ഒട്ടിക്കുമ്പോൾ ചെറുതാക്കി ചെറുതാക്കി മടക്കണം കേട്ടോ ഇനി ഒരു നീളം കൂടി പീസ് ബാക്കി വന്നിരുന്നു അത് ഞാൻ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഹാൻഡിലും കൂടി ഒട്ടിച്ചു അത് ഒട്ടിക്കുന്നത് നിർബന്ധമൊന്നുമില്ല ഒരു ലുക്ക് കിട്ടാനാണ് ഞാൻ ഒട്ടിച്ചത് ഇനി നമുക്ക് ട്രിഗർ ഉണ്ടാക്കണം ഞാൻ വലിയ റോളിൽ നിന്നാണ് ട്രിഗർ ഉണ്ടാക്കുന്നത് വലിയ റോളിന്റെ സൈഡിൽ ചെറുതാക്കി ഒന്ന് ബെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി ആ 10 പീസിന്റെ സെന്റിമീറ്ററിന്റെ ഉള്ളിൽ അകത്തേക്ക് വെച്ചു കൊടുക്കുക പിന്നെ ബെൻഡ് ചെയ്ത സൈഡ് പീസ് താഴത്തെ പീസിൽ വെച്ചു കൊടുക്കുക ആ താഴത്തെ പീസിൽ വെച്ചെടുത്തത് ഇതുപോലെ മൂവ് ചെയ്യാനാണ് ഇനി ഈ ഒരു അളവില് നമ്മൾ ഈ പീസ് ഒന്ന് കട്ട് ചെയ്യണം ഇവിടെ നമ്മൾ കട്ട് ചെയ്യുന്നത് നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ പീസ് നമ്മൾ ട്രിഗർ വലിക്കുമ്പോൾ മൂവ് ചെയ്യാനാണ് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പീസ് ഇതുപോലെ 15 സെന്റിമീറ്ററിന്റെ ആ പീസിന്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുക ആ റബ്ബർ ബാൻഡ് ഈ ഒരു ഏരിയയിലും വെക്കുക ഇനി ആ പീസ് താഴത്തെ പീസിലേക്ക് ജോയിൻ ചെയ്യാം ഇനി ആ ട്രിഗർ വലിക്കുമ്പോൾ ബുള്ളറ്റ് പോകും ഈ കണ്ണിൽ ബുള്ളറ്റ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത് നോക്കാം